Hi friends, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മഴക്കാലത്ത് ചൈനീസ് ബാൾസ്യത്തിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മഴക്കാലത്താണ് ഈ പ്ലാന്റിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതും വളരെ ഹെൽത്തിയായി വളരുന്നതും. അതുപോലെ തന്നെ മഴക്കാലത്ത് ഈ പ്ലാന്റിന് വളരെയധികം കെയറിങ്ങും ആവശ്യമാണ്. മഴ നേരിട്ട് കൊള്ളുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വീക്ക് സ്റ്റം ആയതിനാൽ ഈ പ്ലാന്റിനെ ഷെയ്ഡിൽ വയ്ക്കുവാൻ ശ്രദ്ധിക്കണം. ഷെയ്ഡിൽ വയ്ക്കുമ്പോൾ സൺലൈറ്റ് കിട്ടുന്ന വിധത്തിൽ വേണം വയ്ക്കുവാൻ. ഈ പ്ലാന്റിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഈ പ്ലാന്റിൽ എല്ലാ സീസണിലും പൂക്കൾ ഉണ്ടായിരിക്കും. ചെടി വളർന്ന് ഒരു 3-4 മാസമാകുമ്പോൾ ഇതിൻ്റെ വളർച്ച നിൽക്കും. അപ്പോൾ പൂക്കളും വളരെ കുറവായിരിക്കും. ഈ സമയത്ത് നമുക്ക് ഈ പ്ലാന്റിൽ നിന്നും വേറെ ചെടികൾ വളർത്തിയെടുക്കണം. ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മെച്ചുറായ പ്ലാന്റിൻ്റെ തണ്ടിൽ നിന്നും ഇതുപോലെ വേരുകൾ, ചെറിയ വേരുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായി നമുക്ക് ഈ പ്ലാന്റിൻ്റെ സ്റ്റെം കട്ട് ചെയ്തെടുത്തിട്ട് വേര് പിടിപ്പിച്ചെടുക്കുവാൻ നോക്കാം. സ്റ്റെം കട്ട് ചെയ്യുമ്പോൾ വേരുള്ള തണ്ടും നമുക്ക് എടുക്കാം, വേരില്ലാത്ത തണ്ടും ഇതുപോലുള്ള തണ്ടും നമുക്ക് വേര് പിടിപ്പിക്കാനായിട്ട് എടുക്കാം. വേര് പിടിപ്പിക്കുവാൻ ഏറ്റവും നല്ലത് നമുക്ക് മണലാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഗാർഡൻ സോയിൽ മാത്രം മതി. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇതിന് വേര് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് എടുത്തിട്ട് ഒരു 2-3 പ്ലാന്റ് ഒരു വലിയ ചട്ടിയിൽ ഒന്നിച്ച് വയ്ക്കാവുന്നതാണ്. ഈ പ്ലാന്റിൻ്റെ വേരുകൾ അധികം താഴ്ന്ന് ഇറങ്ങുകയില്ല. നട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ വേരുകൾ പതുക്കെ മണ്ണിന് മുകളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇതിൻ്റെ ഈ വേരുകൾക്ക് മുകളിൽ മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പ്ലാന്റ് പിന്നെയും നല്ല ഹെൽത്തി ആയിട്ട് വളരും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.